ആഘോഷങ്ങളുടെ ഓണം, അതിശയങ്ങളുടെയും. കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി വി സമ്മാനം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. പോലീസിന് താക്കീത് നൽകി യൂത്ത് കോൺഗ്രസ്. ജനകീയ പ്രശ്നങ്ങൾക്കായി നടത്തുന്ന സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട എന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ്. പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഒ കെ ഫാറൂഖ്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസം പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരത്തിനിടെ പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ മാർച്ചിനെത്തിയത്. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ജനകീയ സമരത്തെ അടിച്ചമർത്തുവാനുള്ള നീക്കമാണ് ഉണ്ടാകുന്നതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്. പട്ടാമ്പിയിൽ പുതിയ പാലം വേണമെന്നാവശ്യപ്പെട്ടുള്ള സമര പരിപാടികൾക്കും യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും ഒ കെ ഫാറൂഖ് ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾക്ക് കൈവരി വെക്കാൻ കഴിയില്ലേ? ഞങ്ങൾ അത് സ്ഥാപിക്കാം. അനുവാദം തരൂ, നിങ്ങൾ അത് അനുവാദം തരൂ. ഇനി അവിടെ കിടക്കുന്ന ബാരിക്കേഡ് ആ കൈവരി നിങ്ങൾക്ക് അത് എടുക്കുന്നതിന്റെ പ്രശ്നമാണെങ്കിൽ പുതിയത് ഞങ്ങൾ വെക്കാൻ തയ്യാറാണ്, അതിനും ഞങ്ങൾ തയ്യാറാണ്. ഇങ്ങനെ കാലതാമസം നിങ്ങൾ കൊണ്ടുപോകരുത്. ഇതും കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, യൂത്ത് കോൺഗ്രസ് സമരത്തിനും പുറകോട്ടില്ല. ഈ പാലം അപകടാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനിയൊരു പ്രളയം വന്നാൽ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പുതിയ പാലത്തിനായി ഒരു പുതിയ സമരം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും തുടങ്ങും. ഈ സമരത്തിൽ പങ്കെടുത്തവരോട് പറയാനുള്ളത്, ഒരിക്കൽ കൂടി പോലീസിനോട്, ഇവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ എത്രയോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ റോഡ് ഉപരോധമല്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചാണ്. ഈ റോഡ് ഉപരോധം ഉണ്ടാക്കിയത് പിണറായിയുടെ പോലീസാണ്. ഒരു കാര്യം പറയാം, ജയശങ്കറിന്റെ തല പൊട്ടിച്ചത് എന്തിനാണ്? 57 വയസ്സായ നാരായണസ്വാമി എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ എന്തിനു വന്നതാ? ആ പ്രതിഷേധത്തിനകത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ മാറ്റി നിർത്തുകയാണ്. അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഓടിച്ചു. അതടിച്ചവർ, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ പോലീസുകാരും മോശമല്ലട്ടോ, പക്ഷേ ചില പോലീസുകാരുണ്ട്, അവരുടെ പേര് ഞങ്ങൾക്കറിയാം, മേൽവിലാസം ഞങ്ങൾക്കറിയാം, പിൻകോഡ് ഞങ്ങൾക്കറിയാം, പോസ്റ്റ് ഓഫീസ് ഞങ്ങൾക്കറിയാം. തിരിച്ചു വേണ്ടത് വേണ്ട സമയത്ത് അങ്ങ് തിരിച്ചു തരുമെന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ പ്രവർത്തകർക്ക് വേണ്ടി നൽകാനുള്ളത്. ജയഘോഷ് അധ്യക്ഷനായിരുന്നു. മറ്റു നേതാക്കളായ ഷെഫിക് അത്തിക്കോട്, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, ജിതേഷ് നാരായണൻ, വിനോദ് ചെറുകാട്, അഡ്വക്കേറ്റ് അജ്മൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി.